രാജ്യത്തെ കർഷകരുടെ പ്രക്ഷോഭത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ ഒടുവിൽ മുട്ടുമടക്കി കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അറിയിച്ചത് രാഷ്ട്രത്തോട് നടത്തിയ പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് എന്തായാലും ഇത്രയും ഒരു വർഷത്തോളം സമയമെടുത്തു ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കേന്ദ്ര സർക്കാരിന് കാരണം മറ്റൊന്നുമല്ല അടുത്ത വർഷം നടക്കുന്ന പഞ്ചാബ് ഉത്തർപ്രദേശ് നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ ഒരു വർഷമായി രാജ്യത്തെ കർഷകർ വ്യാപകമായ തോതിൽ സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭം നടത്തിവരികയായിരുന്നു ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലും എല്ലാം കർഷകർ അതിശക്തമായ രീതിയിൽ തന്നെയാണ് ഇക്കാര്യത്തിനെതിരെ പ്രതിഷേധിച്ചത് അന്നൊക്കെ ഈ കർഷക സമരത്തെ പുച്ഛിക്കുകയും അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുകയായിരുന്നു കേന്ദ്ര സർക്കാർ പല വട്ടം ചർച്ചകൾ നടന്നിരുന്നു ഒത്തുതീർപ്പിനായി പക്ഷേ ഇതൊന്നും തന്നെ പിൻവലിക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഈ പുതിയ കാർഷിക നിയമങ്ങളുടെ എല്ലാം തന്നെ ഗുണഭോക്താക്കൾ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളാണ് എന്നുള്ളത് തന്നെ അവരെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ദോഷം സംഭവിക്കുന്നത് അവർക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ ഈ കർഷക സമരം വളരെ പുച്ഛത്തോടെ തന്നെയാണ് കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടി ജനങ്ങൾ കനത്ത ശിക്ഷ നൽകിയത് കണ്ടാണ് ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനത്തിന് തയ്യാറായത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇന്ന് ഗുരുനാനക് ജയന്തിയാണ് ഇതോടനുബന്ധിച്ച് രാജ്യത്തോട് നടത്തിയ പ്രഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തീരുമാനം പിൻവലിച്ചത് അദ്ദേഹം പറയുന്നത് കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചിരുന്നത് പക്ഷേ കർഷകരിൽ ഒരു വിഭാഗത്തിന് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് തങ്ങൾ ഇത് പിൻവലിക്കുന്നു എന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത് അടുത്ത പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഈ നിയമം മാറ്റുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം നവംബർ 26 ഈ നിയമം നിലവിൽ വന്നത് ഈ വർഷം നവംബർ 26 ഇക്കാര്യത്തിൽ ഒരു മാറ്റമുണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപകമായി അതിശക്തമായ സമരം ആരംഭിക്കുമെന്ന് കർഷക സംഘടന വീണ്ടും മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഈ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ ചലിപ്പിക്കാൻ പോലും നമ്മുടെ നാട്ടിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യം ഈ സമരവേദികളിൽ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയോ എസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയോ അടുപ്പിക്കുകയോ പോലും ചെയ്യരുതെന്ന് കർഷക സംഘടനകൾ ആ സമരം നടത്തുന്ന കർഷകരോടും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ സംഘടനകളാണ് ഇക്കാര്യത്തിൽ ഡൽഹിയിലും എല്ലാം തന്നെ കർഷകർക്കൊപ്പം ചേർന്നതെന്ന് സമരത്തിൽ സജീവമായി പങ്കെടുത്തത് പക്ഷേ അന്നെല്ലാം ഈ മറ്റുള്ള രാജ്യത്തെ ഒട്ടേറെ പ്രതിപക്ഷ കക്ഷികളുണ്ട് പ്രാദേശിക പാർട്ടികളുണ്ട് അവരെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ ഈ ഭീഷണിക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി നിൽക്കുകയായിരുന്നു ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരം തുടരാനാണോ പിൻവലിക്കാനാണോ തീരുമാനമെന്ന് കർഷക സംഘടനകൾ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല കാരണം ചില കർഷക സംഘടനകൾ ഇതിനകം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് പാർലമെന്റിൽ ഈ നിയമം ഭേദഗതി ഇത് മാറ്റി പിൻവലിച്ച തീരുമാനം വന്നാൽ മാത്രമേ താങ്കൾ സമരം പിൻവലിക്കൂ എന്ന നിലപാടും ചില കർഷക സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വൈകിയാണെങ്കിലും ഇതൊരു നല്ല തീരുമാനമാണ് എന്നുള്ളതാണ് അവരുടെയൊക്കെ അഭിപ്രായം ഏതായാലും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം BJP യെ മാറ്റി മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇന്ധനവില ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇന്ധനവില കുറയ്ക്കുന്ന നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് അത്ര വലിയ പ്രയോജനമില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും അത്രയും ഒരു ഇളവ് കിട്ടിയാൽ അത്രയും ആശ്വാസമായി എന്നുള്ളതായിരുന്നു ഇപ്പോൾ ഇതാ കർഷകരെ ദ്രോഹിക്കുന്ന മൂന്ന് പ്രധാന കാർഷിക നിയമങ്ങളും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും അടുത്ത വർഷം നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് പഞ്ചാബിലും ഉത്തർപ്രദേശിലും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പാർട്ടി നിലം തൊടില്ല എന്ന സത്യം ഇതിനകം കേന്ദ്ര സർക്കാരിന് മനസ്സിലാക്കാൻ നിരവധി സംവിധാനങ്ങളുണ്ട് അങ്ങനെ അവർ മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഈ തീരുമാനമെടുത്തത് എന്തായാലും രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പല പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഈ കർഷക പ്രക്ഷോഭം ഏറെ പ്രത്യേകതകളുള്ളതായിരുന്നു അതിൻ്റെ അന്തിമ വിജയം ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണ് രാജ്യത്തിൻ്റെ നട്ടല്ലായ കർഷകരുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ ഇനിയെങ്കിലും പല കാര്യത്തിലും മാറ്റം വരും എന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ ജനങ്ങൾ.